അപ്പൊ ജനം നേർവഴിയിലല്ല
വളഞ്ഞ വഴിയിലാണ്. വളഞ്ഞ വഴിയിൽ ജീവിക്കുന്ന ജനസമൂഹത്തെ ഋതുവായ ഹുദല്ലിന്നാസി ഹിദായത്ത്, ഹിദായത്തിന്റെ വഴ വിപുലമാണ്. ഹുദൽ ഹിദായത്തിന് വേണ്ടി സത്യാസത്യ വിവേചനത്തിന്റെ മാർഗദർശനം നൽകുന്ന സത്യമേതാണ് അസത്യമേതാണ്, ഈമാൻ ഏതാണ് കുഫർ ഏതാണ്, ഹഖ് ഏതാണ് ബാത്തിൽ ഏതാണ്, ഹിദായത്ത് ഏതാണ് റുഷ്ദ് ഇർഷാദ് ഏതാണ് വഹ്യ് ഏതാണ്, സഹാദത്ത് ഏതാണ് ശഫാഅത്ത് ഏതാണ് എന്ന് വ്യക്തമാക്കി തരുന്ന വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഖുർആൻ ശരിക്കും നമ്മൾ പഠിച്ചാൽ, മനനം ചെയ്താൽ, ഗ്രഹിച്ചാൽ ഒരിക്കലും കഴിക്കൂല, ഒരിക്കലും വഴിമാറുകയില്ല, ഒരിക്കലും നമുക്ക് അപകടവും അബദ്ധവും സംഭവിക്കുകയില്ല. അങ്ങനത്തെ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഇറക്കിയത് നോമ്പിന്റെ മാസത്തിലാണ്. അപ്പൊ നോമ്പും ഖുർആനും ഈ മാസത്തിന്റെ രണ്ട് സ്പെഷ്യൽ വിഷയം, ഒന്ന് നോമ്പ്, മറ്റൊന്ന് ഖുർആൻ. ഈ രണ്ട് സംഗതിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന ശുപാർശകരാണെന്ന പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നാളെ ആഖിറത്തിൽ ശഫാഅത്തിന് വേണ്ടി വരുന്ന രണ്ട് ശുപാർശക്കാരൻ അല്ലാഹുവിനോട് പറയുന്ന രണ്ട് ആളുകളാണ്. ആരൊക്കെ? ഒന്ന് ഖുർആൻ, മറ്റൊന്ന് റമദാൻ. ഇത് രണ്ടും ഉള്ള സമയത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. കാരണം റമദാനിൽ ഇപ്പൊ നോക്കണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഹദീസ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിയാമു നോമ്പ്, വൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ, യശ്ഫഅനി, ഇത് രണ്ടും ശഫാഅത്ത് ചെയ്യും. ആർക്ക്? മനുഷ്യർക്ക്. യൗമൽ ഖിയാമത്തിൽ ഇത് രണ്ടും. ഇതിന്റെ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഖുർആനിന്റെ ശഫാഅത്ത് അമ്പിയാക്കളെ ശഫാഅത്തിനേക്കാൾ കടുപ്പമാണ്. അമ്പിയാക്കള് ചെയ്യുന്ന, ഔലിയാക്കള് ചെയ്യുന്ന ശുപാർശയേക്കാൾ കടുപ്പപ്പെട്ട ശുപാർശയാണ് ഖുർആൻ ചെയ്യുന്ന ശുപാർശ. ചെറുതല്ല ഈ രണ്ട് വസ്തുക്കൾ, ഈ രണ്ട് സാധനങ്ങൾ അള്ളാഹുവോട് പറയും, പഠിച്ചവരെ ഈ മനുഷ്യന് എന്റെ കാരണത്താൽ ഉറക്കം ഒഴിച്ചവനാ സമയത്ത് നിശയുടെ നിശബ്ദതയിൽ ലോകം ഊർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ഈ ഖുർആനാകുന്ന എന്നെ കയ്യിൽ വെച്ചിട്ട് പാരായണം ചെയ്തിട്ട് സമയം കളഞ്ഞ് ഉറക്കം കളഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ട് ഞാനുടെ വിഷയത്തിൽ എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണേ റഹ്മാന് എന്ന് ഖുർആൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രിയുടെ യാമങ്ങളിൽ കുറച്ച് സമയങ്ങളിലും ഖുർആൻ കൊണ്ടിരിക്കാൻ കഴിയുന്നവരാവുക എന്ന ഒരു ഗുണം നമ്മൾ ഈ റമദാനിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കരുത്. കുറഞ്ഞ സമയമെങ്കിലും ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. രണ്ടാമത്തത് നോമ്പള്ളാനോട് പറയും, പഠിച്ചവരെ ഈ മനുഷ്യൻ എന്റെ കാരണം കൊണ്ട് അയാളുടെ ഭക്ഷണം അയാൾ ഉപേക്ഷിച്ചോ, വെള്ളം ഉപേക്ഷിച്ചോ, പല വികാരങ്ങളും അയാൾ ഉപേക്ഷിച്ചോ, ആകയാൽ ഇയാൾക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം, ഇയാൾക്ക് സ്വർഗം കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് നോമ്പ് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങൾ യശ്ഫഅൻ, ഇത് രണ്ടും ശുപാർശ ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെയും നോമ്പിന്റെയും രണ്ട് പ്രത്യേകതയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ എന്താണ്? ആ ഖുർആനിന്റെ മാധുര്യം, അതിന്റെ ഐശ്വര്യം, അതിന്റെ ബറക്കത്ത്, അതിന്റെ ഗുണം അല്ലാഹു തന്നെ പറയട്ടെ.
വത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരുമാകണം. എന്തിനു വേണ്ടി? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്തുള്ളവരാകണം. നമുക്ക് വേണ്ടതായ ഒന്നാമത്തെ പത്തിൽ റഹ്മത്ത്. റഹ്മത്തിന്റെ ആവശ്യം എന്താ? നമ്മൾ പറഞ്ഞു, റഹ്മത്തില്ലാഞ്ഞാൽ ഒരു കൺപോള വന്ന് ചലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല, നമ്മുടെ ശരീരം പ്രവർത്തിക്കില്ല, ഈ ലോകം ചലിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മൊത്തം 100 റഹ്മത്തുണ്ട്. ബിഹഖു റഹ്മാ, അല്ലാഹു 100 റഹ്മത്തുണ്ട്. ഈ 100 റഹ്മത്തിനെ അല്ലാഹു 100 ഓഹരി ചെയ്തു. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? ഈ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് അല്ലാഹു സബ്ര ചെയ്തു. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒന്ന് ബാക്കി എവിടെയാ? 99 അല്ലാഹു വിട്ടില്ല. ഒരെണ്ണം അല്ലാഹു സബ്ര ചെയ്തു ലോകത്തെ. ഈ ഒരു റഹ്മത്ത് കൊണ്ട് പടപ്പുകൾ ചെയ്യുന്ന എല്ലാ കൃപകള്, എത്രത്തോളം ഒരു പശുക്കുട്ടി, ആ പശുക്കുട്ടിയുടെ കുട്ടിക്ക് മുല കുടിക്കാൻ അമ്മിന്റെ പാല് കുടിക്കാൻ കാലകട്ടി വെച്ചു കൊടുത്തിട്ട് ആ കുട്ടി അതിന്റെ അതിന്റെ സ്ഥലങ്ങളിൽ നിന്ന് പാലൂറ്റി കുടിക്കുന്ന ആ അവസ്ഥ അതിനോട് കാണിക്കാനുള്ള കരുണ അല്ലാഹുവിന് തോന്നിയതാ, തോന്നിപ്പിച്ചതാണെങ്കിൽ ഒരു പിതാവിന് തന്റെ മകനോടുള്ള മഹബ്ബത്ത്, കാരുണ്യത്തിന്റെ വലിപ്പം ഹബീബായ തങ്ങൾ പറയുന്നു, 7 ആകാശവും 7 ഭൂമിയും ഒരു തട്ടിലും ഈ പിതാവിന്റെ റബ്ബ് ഒരു തട്ടിലും വെച്ചാൽ, 7 ആകാശവും ഭൂമിയും ഒരു തട്ടിൽ വെക്കണം, ഒരു ബാപ്പാക്ക് മോനോടുള്ള റബ്ബ് മറ്റൊരു തട്ടിൽ വെക്കണം. എന്നാൽ ഈ 7 ആകാശം ഭൂമിയേക്കാൾ കൂടുതൽ തൂക്കം ഏതുണ്ട്? ഈ ബാപ്പാക്ക് മോനോടുള്ള മഹബ്ബത്തുണ്ട് എന്ന് ഉമ്മത്ത് മുഹമ്മദ്. അപ്പൊ പിന്നെ ഉമ്മാടെ സ്നേഹം നോക്കിയാലും ബാപ്പാക്കെന്ന് പറഞ്ഞാൽ അത്രയാ, ഉമ്മാടെ സ്നേഹത്തെയും പെറ്റതല്ല എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞി ഒരു കുട്ടിയോട് കുഞ്ഞിനോടുള്ള മഹബ്ബത്തിന്റെ ആഴം എത്രയാ? എങ്കിൽ പിന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന് എത്ര കണ്ട് ആഴത്തിലുള്ള സ്നേഹമാണ് അവന്റെ പടപ്പുകളോടുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ അബ്ദുല്ലാഹിബ്നു ഉമറും ലോകവിനോദങ്ങളും അല്ലാഹുവിന്റെ റസൂലും ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഒരു ഉമ്മവന് ചെറിയ കറോണിന്റെ സൈഡിൽ ഒരു ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാ, ഇങ്ങനെ കത്തുന്നു. ഈ ഉമ്മയുടെ മുട്ടിലിഴയുന്ന കുട്ടി അങ്ങനെ ഇഴഞ്ഞ് ഈ തീന്റെ അടുക്കലേക്ക് വരുമ്പോൾ അകലെ നിന്ന് കാണുന്ന ഉമ്മ അല്ലോ എന്ന് പറഞ്ഞിട്ട് ചാടി ഓടി വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്തു മാറ്റുകയാ. എന്തിനാണ് തീരുക? അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമറിനോട് കണ്ടത് എന്താ? ഒരു ഉമ്മയുടെ സ്നേഹമാണ് ഈ കാണുന്നത്. എന്താ ആ കുട്ടി തീയിൽ വീഴും, അതിന്റെ പൊള്ളലേക്കും അപകടം പറ്റുമെന്ന് മനസ്സിലാക്കി ഉമ്മ അകലേന്ന് എന്റെ മോനേന്ന് പറഞ്ഞ് ഓടി വന്ന് വിളിച്ചു മാറ്റി. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ നയം. ഇതിനേക്കാൾ എത്രയും കടുപ്പമാണ് നരകത്തിന്റെ കുണ്ടിലേക്ക്, നരകത്തിന്റെ ചൂടിലേക്ക് ആളുകൾ വീഴാതിരിക്കാൻ അല്ലാഹു തആല എത്രയേറെ കൃപയാണ്, എത്രയേറെ റഹ്മത്താണ് അല്ലാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഉപമയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി തന്നെ അബ്ദുല്ലാഹിബ്നു ഉമറിനെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നരകത്തിൽ ഇടുന്നത് പാപം ചെയ്തവരെയല്ല, പാപികളല്ല, പിന്നെ അറിയാം പാപം ചെയ്തിട്ട് മൈദ്യത്തത് ഒരു മണവപ്പെടോ എന്ന് പറയുന്ന കത്തിക്കളുടെ പരിപാടി. പാപം ചെയ്താൽ അള്ളാഹ് പ്രശ്നമല്ല, അള്ളാഹ് പ്രശ്നമുള്ള പാപം അള്ളാഹിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കുചേർക്കുന്ന ശുക്ക. ബാക്കി പാപങ്ങളെല്ലാം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവരാണ്. എത്ര വലിയ ദോഷങ്ങൾ കുപാരമായി നീട്ടു ചെയ്താൽ തന്നെയോ നീട്ടുന്ന കൈതറപ്പാ പിന്നെയോ ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. പഠിച്ചോനെ, നിന്നെ മറന്നു ഇബ്ലീസിന്റെ ശ്രമപ്പെട്ട് ഞാൻ പല തെറ്റു കള്ളൂടി വന്നിട്ടുണ്ട്, പെണ്ണുപിടി വന്നിട്ടുണ്ട്, വേണ്ടാത്ത പലതും വന്നിട്ടുണ്ട്. ഇതെല്ലാം തെറ്റാണെന്നും നീ ഒരു റബ്ബുണ്ടെന്നും
ശിക്ഷയുണ്ടെന്നോ നിനക്ക് രക്ഷിക്കൽ കടമയുണ്ടെന്നോ ഇതൊക്കെ എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് നീ വളരെ വിശാലമായ പൊതുമാ പ്രഖ്യാപിക്കുന്ന ഈ വിശുദ്ധ റമദാനിന്റെ മുറ്റത്ത് നിന്നിലേക്ക് കൈവർത്തോയ എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു പ്രശ്ന ഊമ്പാരം കിടക്ക് പാപമുണ്ടായിക്കോട്ടെ, ബഹത പോലത്തെ പാപമുണ്ടാകട്ടെ, മല പോലെ പാപമുണ്ടാകട്ടെ, അള്ളാഹ് അതൊന്നും പോലെ പ്രശ്നമല്ല, മറിച്ച് അതൊന്നും പോലെ മൈൻഡ് ചെയ്യാതെ എനിക്കിതൊന്നും പോലെ വിഷയമല്ലെന്ന് ചിന്തിക്കുന്ന ആളുകളെയാണ് അല്ലാഹു നരകത്തിൽ വെച്ച് ശിക്ഷിക്കുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഖുർആൻ ഐശ്വര്യമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് ബറകത്ത്. ഖുർആൻ ഓതുന്ന വീട്ടിൽ പഴയ കാലത്തെ ബറക്കത്ത് നൽകുന്നത്, പഴയ കാലത്തെ രാവിലെയും വൈകിട്ടും ഖുർആൻ ഓതാത്ത വീടുണ്ടോ? വീട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഖുർആൻ ഓതാറിയുന്ന ആളുകൾ സുഖം തിരിച്ചിരുന്ന ഖുർആനോ? രാത്രി കിടക്കുന്നതിന് മുമ്പ് ഖുർആനോദം. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചത് കൊണ്ട് ആളുകൾ
സാധുക്കളായ ഞങ്ങളുടെ നോമ്പും നിസ്കാരവും
ഇബാദത്തുകളും എല്ലാം നീ കബൂലാക്കുക റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട, നിന്റെ റഹ്മത്തിന് പാത്രീഭൂതരായ സജ്ജനങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഈ റമദാനിന്റെ പരിശുദ്ധ റഹ്മത്തിന്റെ പത്ത് വിടപറയാൻ അടുത്തിരിക്കുന്നു റഹ്മാനെ. അള്ളാഹുവേ, റഹ്മത്തിൽ ഞങ്ങളെ നീ കടത്തണേ റഹ്മാനെ. റഹ്മത്തില്ലാത്ത ആശത്തെ കുറഞ്ഞു പോയ നിരാശപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. റഹ്മത്തിന്റെ പേരിൽ നിന്റെ മഹഫിറത്ത് നൽകണേ റഹ്മാനെ. നരക മോചനം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നരകത്തിന് ബാധ്യതയായ കോടാനുകോടിക്കണക്കിന് ജനങ്ങളെ നീ എഴുത്തു ചെല്ലിയെടുത്തപ്പാഹിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി നരകമോചിതരിൽ പെടുത്തി സ്വർഗപ്രാപ്തരിൽ ചേർക്കണേ തമ്പുരാനെ. يا ربي صل عليه وسلم.